നവതിയുടെ നിറവിൽ നിൽക്കുന്ന പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം സ്വാമി ആനന്ദതീർത്ഥരുടെ ആശ്രമം നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പയ്യന്നൂരിലെ പൊതുസമൂഹത്തിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ സ്വാമി ആനന്ദതീർത്ഥൻ 1931 സ്ഥാപിച്ചതാണ് പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം. സ്വാമി സ്ഥാപിച്ചതും അവസാന നാൾ വരെ ഇവിടെ താമസിച്ചതിനാലും ഇത് സ്വാമി ആനന്ദതീർത്ഥ ആശ്രമം കൂടിയായി അറിയപ്പെടുന്നുണ്ട്. നവതിയുടെ നിറവിൽ നിൽക്കുന്ന ആശ്രമത്തിൻ്റെയും വിദ്യാലയത്തിൻ്റെയും കാലോചിതമായ നവീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സ്വാമി ആനന്ദതീർത്ഥൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സമാധി മണ്ഡപം, ഗാന്ധിമാവ്, ഗാന്ധിജിയുടെ ചിതാഭസ്മ കലശം അടക്കം ചെയ്ത സ്മൃതി മണ്ഡപം എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ചരിത്രഭൂമിക തനിമ നിലനിർത്തി സംരക്ഷിക്കുകയാണ് നവീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആനന്ദതീർത്ഥ ട്രസ്റ്റ് ഭാരവാഹികളുടെ ലക്ഷ്യം. ശ്രീനാരായണ ഗുരുവിൻ്റെ അന്തിമ ശിഷ്യൻ സ്വാമി ആനന്ദതീർത്ഥർ 1931 സ്ഥാപിച്ച ശ്രീനാരായണ വിദ്യാലയം എന്ന ഈ ആശ്രമം 90 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഈ നവതി വർഷത്തിൽ ഇവിടെ കാലോചിതമായ കുറേ മാറ്റങ്ങൾ വരുത്തണമെന്ന് സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റ് തീരുമാനിക്കുകയും അതുപ്രകാരം സ്വാമി ആനന്ദതീർത്ഥരുടെ പഴയ സമാധി മണ്ഡപം മാറ്റി കുറേ കൂടി നല്ല രീതിയിൽ സമാധി മണ്ഡപം നിർമ്മിക്കാനും സ്വാമി ആനന്ദതീർത്ഥരുടെ വെങ്കല പ്രതിമ, ദീർഘകായ വെങ്കല പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിക്കുകയുണ്ടായി. ഒപ്പം തന്നെ മഹാത്മജി നട്ട മാവിൻ ചുവട്ടിൽ മഹാത്മജിയുടെ ഒരു വെങ്കല പ്രതിമയും മഹാത്മജിയുടെ ചിതാഭസ്മ കലശം സൂക്ഷിച്ച സ്മൃതി മണ്ഡപം കാലോചിത മാറ്റത്തോടെ നവീകരിക്കാൻ തീരുമാനിച്ചു. ഗാന്ധി സ്മൃതി മണ്ഡപവും ഗാന്ധിജിയുടെ വെങ്കല പ്രതിമയും സ്വാമി ആനന്ദതീർത്ഥരുടെ സമാധി മണ്ഡപവും പ്രതിമയും ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമയും സമരചിത്രങ്ങൾ ആലേഖനം ചെയ്യുന്ന ചുമർ ശില്പങ്ങളും എല്ലാം ചേർത്ത് ബൃഹത് പദ്ധതിയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. KKR വെങ്ങരയുടെ നേതൃത്വത്തിൽ 30 കലാകാരന്മാർ ചിത്രാങ്കണം എന്ന പേരിൽ സ്വാമിയുടെ ജീവിത മുഹൂർത്തങ്ങൾക്ക് ചിത്രാവിഷ്കരണം നടത്തി കഴിഞ്ഞു. ഒരു മാസത്തിനകം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.